வெல்கம் பேக் டு மிஸ்மேஷ் பிளாக்ஸ். மாஸ்க் அவார்டு இதெல்லாம் 2021 എൻ്റെ ആദ്യത്തെ ബ്ലോഗാണത്. അതിൻ്റെ റീസൺ ഈ അച്ചാറ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ബിക്കോസ് ഇറ്റ്സ് ഓണം. സോ ഓണസദ്യയ്ക്ക് വേണ്ട കുറച്ച് റെസിപ്പി ആയിട്ടാണ് ഈ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓണസദ്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ ഫേസ് ഒന്നും കാണില്ല, എൻ്റെ ആക്ഷനും അല്ലെങ്കിൽ എൻ്റെ വോയിസ് മാത്രമേ കേൾക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ അവിയലിനുള്ള കഷ്ണങ്ങളുണ്ട്, അതുപോലെ ബീറ്റ്റൂട്ട് വെച്ചിട്ടൊരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ വെള്ളരിക്ക. ഇത് മൂന്നുമാണ് ഓണ റെസിപ്പി ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. യെസ്, റീക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. പക്ഷെ കാണുന്നത് അത്ര പ്രശ്നമൊന്നുമല്ല കേട്ടോ. ഞാനിപ്പോൾ ഡ്രസ്സിനെയും ചേഞ്ച് ചെയ്തു, സാരി ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അത് കുറച്ച് ടയറിങ് ആയിരുന്നു, കാരണം മഴ പെയ്തു, പിന്നെ മഴ പെയ്തപ്പോൾ മാറി നിന്നു. അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ടയേർഡായി. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത് ഫ്രഷ് ആകുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ആ ഒരു ഫ്രഷ്നസ് വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡേ പോയി, അത്രയും ടയേർഡായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയാണ് ശരിക്കുള്ള ഓണം വിഷ്വൽസ് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്കത് പെട്ടെന്ന് വരും, അതായത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇനി അത് കുറച്ച് നാൾ കുറച്ച് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നാണെങ്കിലും അതും കൂടി വെച്ചിട്ടായിരിക്കും ഈ ബ്ലോഗ് കംപ്ലീറ്റ് ചെയ്യുക. സോ ടിൽ ദെൻ ഷോർട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം അച്ചാറ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓണം സെലിബ്രേഷൻ ഹൈലൈറ്റ്സിലേക്ക് പോവാം. തീരുകയാണ്. നല്ല വിഷമമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് ഇതിന് അടുത്ത സെലിബ്രേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എനിവേ, ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അൻടിൽ ദെൻ, ബൈ.